ശനിദശ എന്ന് പറഞ്ഞു കേട്ടാൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ശനിദശയാണെന്ന് ചുമ്മാ പറയുന്നവരുണ്ടാകും. അവരൊക്കെ ഒന്ന് ദിലീപിൻ്റെ കാര്യം ആലോചിച്ചാൽ ശരിക്കും നമുക്ക് ശനിദശയൊന്നും ഇല്ല എന്ന് തോന്നും. അത്തരത്തിലൊരു ജീവിത രീതിയിലോട്ടാണ് ദിലീപിൻ്റെ ജീവിതം കൊണ്ട് എത്തിക്കുന്നത്. കാവ്യമായുള്ള വിവാഹശേഷം എടുത്തു പറയേണ്ട ഒരു കാര്യവുമില്ല, ദിലീപിന് ജ്യോതിഷം വയസ്സായാൽ പോലും വളരെ കഷ്ടകാലമാണ്. കരിയറിൽ പോലും ഒരു ഉയർച്ച ദിലീപിനുണ്ടായിട്ടില്ല. അതുപോലെയല്ല, വഴിയിൽ കൂടെ പോയ കേസ് പോലും തലയിലാവുന്ന രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇപ്പോൾ ദിലീപിന് അതിന് കാരണമാകുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ദിലീപിന്റെ കയ്യിൽ ഒരു ഓഡി കാർ ഉണ്ടായിരുന്നു. ആ ഓഡി കാർ സിനിമാ നടൻ ജോജുവിനെ തന്നെ വിൽക്കുന്നു. അതിനുശേഷം ജോജുവിന് വച്ചടി കയറ്റം. അതിനുശേഷം ദിലീപിനോ നോക്കുമ്പോൾ കഷ്ടകാലവും. അപ്പോൾ തുടങ്ങിയ കഷ്ടകാലമാണ് ദിലീപിനെന്ന് പറയാം. ദിലീപിന്റെ ഓടി കാർ ജോജുവിന് വിറ്റതിന് ശേഷമാണ് ദിലീപിന് കൂടുതലും കഷ്ടകാലം വന്നതെന്ന് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ വരുന്നു.